ധ്യാപകരെ ഉപണ്ടുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റംസാണ് ജി കോംപ്രസ് അഥവാ കുട്ടികൾക്ക് കളികളിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ആപ്ലിക്കേഷൻ ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ജസ്റ്റ് ജി കോംബ്രിസ് എന്നടിച്ചു കൊടുത്താൽ ആദ്യം വരുന്ന ആപ്ലിക്കേഷൻ ഇത് തന്നെയാണ് ജി കോംപ്രസിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് ഗെയിംസുകൾ കുട്ടികൾക്ക് വളരെ രസകരമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ചില സെറ്റിങ്സുകൾ ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസിങ്ങനെയാണ് അവിടെ ബാക്ക്ഗ്രൗണ്ട് ചില അലോ കൊടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് ചില മ്യൂസിക്കുകൾ ശബ്ദങ്ങൾ അതേപോലെ തന്നെ ഗെയിംസിൻ്റെ പ്രത്യേകമായ സോങ്സുകൾ അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ അതിനെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ചെയ്യാം ഇത് പരമാവധി അധ്യാപകരിലേക്ക് എത്തിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് പിന്നീട് വരുന്നത് സാധാരണ ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്തു വെക്കുന്നത് പോലെ തന്നെ ജി കോംപ്രസിൻ്റെ ഒരു സെഷൻ തന്നെ നമുക്കവിടെ തുറന്നു വരുന്നതായി കാണാം അതിൽ ഏറെ പ്രധാനപ്പെട്ട മാത്സ് സയൻസ് അതുപോലെ തന്നെ ലാംഗ്വേജുകൾ പരീക്ഷണങ്ങൾ തുടങ്ങി ഒരുപാട് ഒട്ടനവധി ഓപ്ഷൻസുകൾ മൊബൈലിൽ തന്നെ ലഭ്യമാണ് കുട്ടികൾ മറ്റ് ഗെയിമുകൾ കളിക്കുന്നതിന് പകരം ഇത് കൊടുത്താൽ വളരെ യൂസ്ഫുള്ളായി കുട്ടികൾക്കത് ഉപയോഗപ്പെടുത്താനും ലക്ഷ്യസ്ഥാനത്തേക്ക് മക്കളെ എത്തിക്കാനും നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയും ഉദാഹരണത്തിന് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഗെയിം ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യത്തത് മാച്ചാണ് ഞഴിലുമായി ഷെയ്ഡുമായി സാമ്യമുള്ളതിനെ അതിലേക്ക് ടച്ച് ചെയ്തിടാനാണ് മേൽഭാഗത്ത് കാണുന്നത് ടച്ച് ചെയ്ത് വലിച്ച് ഡ്രാഗ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കൃത്യമായി അതിലേക്ക് വന്ന് വീണുകൊള്ളും പക്ഷേ കൃത്യമായ സ്ഥലങ്ങളിലല്ല എങ്കിൽ അവിടെ ഇൻഡു എന്ന ചിഹ്നം കാണിക്കുന്നതായി കാണാം നമുക്ക് ഓക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്നുകൂടെ കൃത്യമായി ചെയ്ത് നോക്കാം നോക്കൂ താൽക്കാലികമായി ചേഞ്ച് വരുത്തി ഓക്കെ കൺഗ്രാച്ചുലേഷൻസ് അതിന് പ്രത്യേകമായ മ്യൂസിക്കും അതോടൊപ്പം തന്നെ വരുന്നതായി കാണാം താഴ്ഭാഗത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഭാഗത്തേക്ക് അതായത് ഇതിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് നോക്കൂ ഏർ ഷെയ്ഡായി കിടക്കുന്നതിൻ്റെ വ്യത്യസ്തമായ ആകൃതികളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് സത്യത്തിൽ മനോഹരമായി കുട്ടികൾ അതിനെ ആവേശത്തോടു കൂടെ ചെയ്യുമെന്നതിൽ ഒരു സംശയവും വേണ്ടതില്ല നോക്കൂ രസകരമായ ഒരുപാട് ഗെയിംസുകൾ അതിൽ തന്നെ ഒന്നാമത്തതിൽ തന്നെ ഉണ്ട് ഇത് ഒന്ന് മുതൽ ഒൻപത് പത്ത് വരെയുള്ള വ്യത്യസ്തമായ പരിശീലന കളരിയാണ് ഇവിടെ കാണുന്നത് ഇനി അടുത്തത് കുട്ടികൾ ഡ്രാഗ് ചെയ്ത് ശീലിക്കാനുള്ള മനോഹരമായൊരു ഗെയിമാണിത് അവിടെ കാണിക്കുന്ന നീല ബട്ടണിൽ അമർത്തി ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന് മാത്രം ടച്ച് ചെയ്ത് കൊടുക്കുക അതാണ് കുട്ടികൾ ചെയ്യേണ്ടത് കുട്ടികൾ വളരെ ശ്രദ്ധാപൂർവം കൗതുകത്തോടുകൂടെ ചെയ്യുകയും മൈന്യൂട്ടായി കുട്ടികളെ കുറിച്ച് നല്ലൊരു പഠനം നടത്താൻ കഴിയുകയും ചെയ്യുന്നു എന്നതാണ് ആ ഗെയിമിൻ്റെ പ്രത്യേകത അങ്ങനെ നിരവധി ഗെയിംസുകളാണ് ഇതിൽ നമുക്ക് കാണാനുള്ളത് മാത്സ് ലാംഗ്വേജുകൾ തുടങ്ങിയവ അനവധിയുണ്ട് ഇതിന് മറ്റൊരു പ്രത്യേകത ചിലതൊക്കെയും ലോക്കാണ് ലോക്ക് ആവാനുള്ള കാരണം അത് നമുക്ക് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാം എന്നതുകൊണ്ടാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ പേഡ് വേർഷനും ഉണ്ട് എന്നാണ് ചുരുക്കം ഇവിടെ മേലെ നിന്ന് വരുന്ന അക്ഷരങ്ങളെ താഴെ നിന്ന് ടൈപ്പ് ചെയ്തു കൊടുക്കുന്ന ഒരു ഗെയിമാണിത് ഇതിൻ്റെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ കൃത്യമായ അക്ഷരങ്ങളെക്കുറിച്ചുള്ള ധാരണയും സ്പീഡും കൂടുകയും കുട്ടികൾക്ക് അക്ഷരങ്ങളോട് കൃത്യമായ ഒരു അടുപ്പമുണ്ടാക്കുകയും അങ്ങനെ ലാംഗ്വേജ് സ്കില്ല് വർദ്ധിക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ് ആ ഗെയിംസ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ഇനി താഴ്ഭാഗത്ത് കാണുന്ന എ ബി സി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ കുട്ടികൾക്ക് മനോഹരമായി അക്ഷരങ്ങളുടെ സ്ട്രോക്ക് സ്ട്രോക്ക് ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ സ്ട്രോക്ക് സ്ട്രോക്ക് ഓഫ് കൗണ്ടിങ്സ് ഒക്കെ അതിൽ വരുന്നുണ്ട് ഇത് സ്ട്രോക്ക് ഓഫ് ലെറ്റേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കുട്ടികൾ കൃത്യമായ രേഖയിലൂടെയല്ല വരയ്ക്കുന്നത് എങ്കിൽ അതായത് താഴോട്ടുള്ളത് മേലോട്ടാണ് വരക്കുന്നത് എങ്കിൽ തീർച്ചയായും അത് തെറ്റാണെന്ന് സൂചിപ്പിക്കുകയും എന്നാൽ കുട്ടികൾ പോകേണ്ട വഴിയിൽ തന്നെ അത് നടത്തുകയും ചെയ്യുന്നു എന്നതുകൊണ്ടും വളരെ രസകരമായി കുട്ടികളത് പഠിച്ചുകൊള്ളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇവിടെ ഓരോ അക്ഷരങ്ങൾക്കും പ്രത്യേകമായ വിലകൾ കൽപ്പിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് എ എന്നതിനെ ഒന്നും ബി എന്നതിന് നേരെ താഴോട്ടുള്ള രണ്ടും സി എന്നതിനെ ഡയറക്റ്റ് രണ്ടുമാണ് കാണിക്കുന്നത് ഇതിൽ കുട്ടികൾ കൃത്യമായി മനസ്സിൽ ധാരണയുണ്ടെങ്കിൽ മാത്രമേ മേലെ അക്ഷരത്തിൻ്റെ ലെറ്റർ ഏതാണെന്ന് തിരിച്ചറിയുകയുള്ളൂ അത് തിരിച്ചറിയുന്നതിന് വേണ്ടി താഴ്ഭാഗത്ത് സീറോ ടു ട്വൻ്റി സിക്സ് എന്ന എഴുതിയ ഭാഗത്ത് കാണുന്ന ആ ഒരു ചെറിയ സ്പെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അക്ഷരങ്ങളുടെ ക്രമം നമ്പർ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിന് വ്യത്യസ്തമായ രൂപങ്ങളിലൂടെ ഈ ഗെയിം നമുക്ക് ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ കളിക്കാനുണ്ട് അതിൻ്റെ ഒരു ചെറിയ വേർഷൻ ആണിത് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് ഏകദേശം അക്ഷരങ്ങളുടെ വിലയും അതേപോലെ തന്നെ ഓരോ അക്ഷരങ്ങൾക്ക് നമുക്ക് ക്രമീകരിക്കാനുള്ള ധാരണയും കുട്ടികളുടെ കയ്യിൽ വരുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗെയിം രൂപപ്പെടുത്തിയിരിക്കുന്നത് ചുരുക്കത്തിൽ വളരെ ഹൃദ്യമായി മക്കളിലേക്ക് ഇതെത്തിക്കാനും മക്കൾക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് കടന്നു വരാനുമുള്ള ഒരു പ്രചോദനം ഈ അപ്ലിക്കേഷൻ പ്രദാനം ചെയ്യുന്നു എന്നതാണ് ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒട്ടനവധി ഗെയിംസുകളാണുള്ളത് വളരെ ചുരുങ്ങിയ രൂപങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇതിൻ്റെ വിശാലമായ അർത്ഥത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ രക്ഷിതാക്കൾ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ കൊണ്ടുപോവുകയും മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മാത്സിനാണ് മാത്സുമായി ബന്ധപ്പെട്ട നിരവധി ഗെയിമുകൾ നമുക്കതിൽ കാണാനും സാധിക്കും ആ ഗെയിമുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ കുട്ടികളുടെ വിജ്ഞാന അറിവ് നിർമ്മിതിയിൽ ഒരു വലിയ ചുവടുവെപ്പ് തന്നെ നമുക്ക് നടത്താൻ കഴിയും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഇവിടെ കാണുന്നത് മേലെ കാണുന്ന ചോദ്യചിഹ്നവും അതിന് നേരെയുള്ള അക്കങ്ങൾ എത്രയാണ് വേണ്ടത് എന്നാണ് ഉദാഹരണത്തിൻ്റെ ചെറിയുടെ ചിഹ്നത്തിന് നേരെ നമുക്ക് ഇതിൽ രണ്ട് ചെറികളുണ്ട് രണ്ട് എന്ന് എഴുതണമെങ്കിൽ അതിൽ ടച്ച് ചെയ്ത് താഴ്ഭാഗത്തുള്ള അക്ഷരങ്ങളെ ടൈപ്പ് ചെയ്ത് അക്കങ്ങളെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ബാക്ക് സ്പേസ് ഉണ്ട് അത് ഉപയോഗിച്ചാൽ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് ഇവിടെ മുന്തിരി വള്ളികൾ രണ്ട് കുലകളുണ്ട് നമുക്ക് മുന്തിരിക്കുലക്കെ നേരെ ടച്ച് ചെയ്തതിന് ശേഷം അവിടെ രണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം തെറ്റിപ്പോയാൽ ബാക്ക് സ്പേസ് മാത്രം ഉപയോഗിച്ചാൽ മതി അത്രയും എളുപ്പത്തിലാണത് ചെയ്യാൻ പറ്റുന്നത് നോക്കൂ കൃത്യമായ ഉത്തരമാണെങ്കിൽ അതിന് സന്തോഷാഭിവാദ്യങ്ങൾ അവർ സ്വമേധയാ നൽകുന്നുമുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും പരമാവധി അധ്യാപകരിലേക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കുക ഇതിൻ്റെ ഫുൾ വേർഷൻ വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ തന്നെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് സെറ്റിങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഓഡിയോ എഫക്റ്റുകളുടെ വോള്യൂം മാറ്റാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ വോള്യൂം മാറ്റാം ഫോണിൻ്റെ സേസുകൾ മാറ്റാം ഫോൺ ലെറ്റർ സ്പേസിങ് മാറ്റാം സെ ലാംഗ്വേജ് സെലക്ഷൻ സെലക്ടർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് മലയാളം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് മലയാളത്തിലും ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണല്ലോ പല അധ്യാപകർക്കും അതറിയില്ല ചുരുക്കത്തിൽ ഇതിൻ്റെ ഓപ്ഷൻസുകളെ നമുക്ക് മനോഹരമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുവെങ്കിൽ മൊബൈലിൽ കുട്ടികൾക്ക് മറ്റ് ഗെയിമുകൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു എഡ്യൂക്കേഷൻ ബേസ്ഡ് ഗെയിംസുകളിലേക്ക് കുട്ടികൾ എത്തിപ്പെടുകയും കുട്ടികളെ താൽക്കാലികമായെങ്കിലും ആ ഒരു മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും എന്നതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി മക്കളിലേക്ക് എത്തിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ജി കോംബ്രിസ് എന്നത് സൗജന്യമാണ് പക്ഷേ ഇതിൻ്റെ പേഡ് വേർഷനും നമുക്ക് ലഭ്യമാണ് പ്രിയപ്പെട്ട അധ്യാപകരെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് വീണ്ടും ഉറപ്പടുത്തുന്നു